എൻ്റെ പ്രിയപ്പെട്ട മുഴുവൻ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ പീരങ്കി കുണ്ടമരം എന്ന വൃക്ഷത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ മറ്റൊരു പേരായി അറിയപ്പെടുന്ന നാഗ വൃക്ഷത്തെക്കുറിച്ച്. ഒട്ടനവധി അപൂർവതകളും സവിശേഷതകളും നിറഞ്ഞു നിൽക്കുന്ന ഈ പീരങ്കി കുണ്ടമരം അറിയും തോറും നമ്മളെ അതിശയ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും എന്നതാണ് വാസ്തവം. കൗ പിറ്റാഗൈനൻസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം. സുഗന്ധപൂർണമായ മണമുള്ള പൂക്കളിൽ പത്തി വിടർത്തി നിൽക്കുന്ന നാഗരൂപത്തെ നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ടാകാം ഇതിന് നാഗവൃക്ഷമെന്ന പേര് വരാൻ കാരണം. ഈ വൃക്ഷത്തിൻ്റെ പൂക്കൾ ശിവപൂജ കർമ്മങ്ങൾക്കും സർപ്പക്കളമെഴുത്ത് അഭിചാര കർമ്മങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നു. ഈ വൃക്ഷത്തിൻ്റെ കായകളാണ് പീരങ്കി ഉണ്ട എന്ന് ഈ മരത്തിന് പേര് വരാൻ കാരണം എന്നതാണ് മനസ്സിലാകുന്നത്. പീരങ്കി ഉണ്ടക്ക് സമാനമായ സാദൃശ്യവും ഇവ നിലത്ത് വീഴുമ്പോൾ ശബ്ദമുളവാക്കുന്നതുമാകാം പീരങ്കി ഉണ്ട എന്ന് ഈ മരത്തിന് പേര് വരാൻ കാരണം. വൃക്ഷത്തിൻ്റെ കായ ഭക്ഷ്യയോഗ്യമാണെന്നും പറയപ്പെടുന്നു. അതുകൂടാതെ ഈ വൃക്ഷം ഒരുപാട് ഔഷധ കലവറകൾ നിറഞ്ഞതുമാണെന്നാണ് അറിയാൻ കഴിയുന്നത്. നാഗവൃക്ഷത്തിൻ്റെ മരത്തോല്, പൂ, ഇലകൾ എന്നിവ ഓയിൽമെൻറ്റുകളിലും ജലദോഷം, തൊലിരോഗങ്ങൾ, മലേറിയ അടക്കമുള്ള രോഗങ്ങൾക്ക് മരുന്നായും ഉപയോഗിക്കുന്നു. പീരങ്കി ഉണ്ടമരത്തിൻ്റെ ഇളം ഇലകൾ പല്ലുവേദന മാറിക്കിട്ടാൻ ചവച്ചരച്ചാൽ മതിയാകും. ഇവയുടെ കായയുടെ പുറന്തോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾ ഉണക്കാനും സഹായിക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത സവിശേഷതകളാണ് ഈ മരത്തെക്കുറിച്ചുള്ളത്. ഈ വൃക്ഷത്തെക്കുറിച്ച് എനിക്കറിയാവുന്ന അറിവുകൾ ഞാൻ പങ്കുവെക്കുന്നു. ഇനി കൂടുതൽ അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ ബന്ധപ്പെടുക. ഞാനിപ്പോൾ പങ്കുവച്ച ഈ അറിവുകളിൽ തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നതിനും നിങ്ങളോട് അപേക്ഷിക്കും.